നാടകത്തിന് വേണ്ടി സമർപ്പിച്ച ജീവിതം. കുടുംബജീവിതവും കലാജീവിതവും ഒരു കോംപ്രമൈസുകളും ഇല്ലാതെ സക്സസ്ഫുള്ളായി ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നമുക്ക് മുന്നിൽ തെളിയിച്ച ഒരു കലാകാരി, മികച്ച അഭിനേത്രി, കുട്ടികൾക്ക് മുന്നിൽ ഒരു റോൾ മോഡൽ അമ്മ. ഇന്ന് ഷീ ടോക്സിൽ നമ്മളോട് സംസാരിക്കുന്നു പൗളി വത്സൻ. നാടകത്തിനോടുള്ള ആ ഭ്രമം അഭിനയിക്കാനുള്ള നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കിട്ടിയ ഒരു എനിക്ക് ഫാൻസ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരും പിള്ളേർ ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര തൻ്റെ ആയിരുന്നു തന്നെ പറയാം. എന്ന് പറയുമ്പോൾ ഭയങ്കര സാധനമായിരുന്നു. ചൂട് ചാരായം ഈ വാറ്റണ സ്ഥലത്തു നിന്ന് അരക്കുപ്പി വാങ്ങിച്ച് പാവാടുന്ന ഇടയിലിങ്ങനെ വെച്ചിട്ട് ബസ്സിൽ കയറി വരുന്നുണ്ട് നാടകത്തിൻ്റെ അന്ന്. ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് ഇതേ ആളായിട്ട് ആപ്സാരിയെ കൊടുത്ത് വലിയ പെണ്ണായിട്ടാണ് ആപ്സാരിയെ കൊടുത്ത് ഒരു പൊടമൊക്കെ പിടിച്ചിട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് ഇങ്ങോട്ട് ഇറങ്ങലും എൻ്റെ ആങ്ങളമാർ രണ്ടര ഫ്രണ്ടിൽ നിന്ന് ദേ ഞങ്ങളുടെ ചേച്ചി എന്ന് പറയല്ല. ഞാൻ ഒറ്റടിയാണ് അകത്തോട്ട് എന്നെ ഓടിക്കളഞ്ഞു. സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ദാരിദ്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ കഞ്ഞി വെക്കാനൊക്കെ ഒന്നും അരിയൊന്നും ഇല്ലാണ്ട് വിഷമിക്കുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ട്. കുറച്ചങ്ങനെ ദൂരത്തെല്ലാം ഒരു പലചരക്കട ഉണ്ട്. എനിക്ക് ഒരിയിലൊന്ന് അരി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ എപ്പോഴെങ്കിലും തരാം പൈസ, ഇപ്പം എൻ്റെ അടുത്തില്ല, എപ്പോഴെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞു. ഇവർ കഴിക്കണോ ഞാനിങ്ങനെ നോക്കിയിരിക്കണുണ്ട്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞ് മോൻ കുടിക്കണല്ലേ, ഞാൻ കുടിക്കാം അപ്പച്ച. അപ്പം എൻ്റെ ഭക്ഷണത്തിൽ നിന്ന് ഒരു പിടി ഞാൻ മാറ്റും. എൻ്റെ അമ്മ ഭക്ഷണം കഴിക്കാമെന്ന് ഞാൻ ശ്രദ്ധിക്കണ്ടാവും, ബാക്കി എല്ലാവരും ശ്രദ്ധിച്ചില്ലെങ്കിലും. പൗളി ചേച്ചി നമസ്കാരം. നമസ്കാരം. പൗളി ചേച്ചി പണ്ടേ പൊളിയാണെന്ന് തന്നെ പറയാം. കാര്യം വൈപ്പിനിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുന്നു. 7 മക്കളുള്ള കുടുംബത്തിലെ ഏറ്റവും മൂത്ത കുട്ടി. 11 വയസ്സിൽ തട്ടിൽ കയറിയതാണ്. അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം അടക്കം ഏറ്റെടുക്കുകയായിരുന്നു. ചേച്ചി, അന്നത്തെ കാലത്ത് നാടകമാണ് എൻ്റെ ജീവിതം എന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ? അതും വൈപ്പിൻ പോലൊരു സ്ഥലത്ത് നിന്ന്. നാടകം നമ്മൾ ജീവിതമാർഗമായിട്ട് എടുത്തതിന് കുറച്ച് സമയമെടുത്ത്. കാരണം ആദ്യം നമുക്ക് ഈ നാടകത്തിനോടുള്ള ആ ഭ്രമം അഭിനയിക്കാനല്ല, നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കിട്ടിയ ഒരു ഇതാണത്, ടീച്ചേഴ്സിൽ നിന്ന് കിട്ടിയതാണത്. കോൺവെൻറ്റിലാണ് ഞാൻ പഠിച്ചത്. 5-ാം ക്ലാസ് തുടങ്ങി 5-ാം ക്ലാസ്സിൽ തന്നെ ഞാനൊരു ചെറിയ ഈ ട്രൗസറും ഷർട്ടും ഇട്ടിട്ടുള്ള കൊച്ചു ചെക്കനായിട്ട് അഭിനയിച്ച്. അപ്പോൾ നമുക്ക് അന്ന് തുടങ്ങിയ നാടകം കളിക്കണം കളിക്കണം എന്നുള്ള ഭയങ്കര, സ്കൂളിൽ പോയെങ്കിലും പഠിക്കണമെന്നുള്ള വിചാരമല്ല, നാടകം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കലാണ് നമ്മുടെ സ്ഥിരം പരിപാടിയായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു ഇതായിട്ട് തോന്നി. ഇത് ചെയ്യണതെല്ലാം നല്ലത്. അപ്പോൾ എല്ലാവരുടെയും പ്രോത്സാഹനം എപ്പോഴും ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നൊരു സമ്മാനങ്ങൾ, അവിടെ വന്ന ആ പള്ളിയോട് ബന്ധപ്പെട്ടുള്ള അച്ഛന്മാർ വരുമ്പോൾ അവരുടെ അവരെയൊക്കെ വിളിക്കുമ്പോൾ അവരുടെ ഒരു സമ്മാനങ്ങൾ, ഇങ്ങനെ ഒരു പെൻസിലും ബോക്സും അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിലും നമുക്കതൊക്കെ വളരെ ഭയങ്കര വിലപ്പെട്ടതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ കിട്ടി വന്നപ്പോൾ നമുക്ക് മനസ്സിലെപ്പോഴും ഈ കല ഇങ്ങനെ എന്തും ചെയ്യും. അതായത് നാടകം എന്ന് മാത്രമല്ല, നാടകം മോണാക്ട് ചെയ്യണോ, പാട്ട് പാടണോ, അഭിനയമായിട്ടുള്ള എന്ത് സാധനവും നമ്മൾ ചെയ്യും. അവസാനം എല്ലാവരും ചിരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തമാശയായിട്ടുള്ള എന്തെങ്കിലും സാധനം കൂടി ചെയ്തിട്ടേ ഒരു പരിപാടി അവസാനിപ്പിക്കുള്ളൂ. അങ്ങനെയാണ് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നത്. പിന്നെ അത് ഒരു ഹൈസ്കൂളൊക്കെ ആയപ്പോഴേക്കും നമ്മൾ വലിയ വലിയ പിള്ളേരൊക്കെ ആയിട്ട് നാടകം കളിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനും നമുക്ക് യുവജനോത്സവത്തിനൊക്കെ ഫസ്റ്റ് അപ്പോൾ പുറത്തുനിന്നുള്ള ആളുകൾ കാണാൻ വരികയും അപ്പം നാടകം അഭിനയിക്കാൻ വിളിക്കണം പുറത്തോട്ട് നാടകം ചെയ്യാനായിട്ട് ക്ലബ്ബുകളൊക്കെ. അന്ന് ക്ലബ്ബുകൾ ഇഷ്ടം പോലെയുള്ള സമയമാണ്. അപ്പോൾ എല്ലാ ക്ലബിലും വാർഷികം വരുമ്പോഴും മറ്റുള്ള എന്തെങ്കിലും ആരുടെയെങ്കിലും ഓർമ്മകളൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഒക്കെ നാടകമുണ്ട്. ചെറുപ്പത്തിൽ അപ്പച്ചൻ നാടകം അഭിനയിക്കാൻ സമ്മതം നൽകിയിരുന്നെങ്കിലും ഇല്ല, ആദ്യം സമ്മതിച്ചില്ല അപ്പച്ചൻ. അതായത് 11 വയസ്സിൽ ഞാനൊരു രണ്ട് നാടകം സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ സമ്മതിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പച്ചൻ പറഞ്ഞ് നാടകത്തിനൊന്നും പോകാൻ പറ്റില്ല, ഇവിടെ നിന്ന് കൊണ്ടുനടക്കാനൊന്നും ആരുമില്ല, ആ ഒരു മോഹമൊന്നും വേണ്ടട്ടാന്ന് പറഞ്ഞു. പിന്നെ എനിക്കാണെങ്കിൽ എന്നാൽ നാടകത്തിന് പോകണം എന്ന് മാത്രം വിചാരം. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് തന്നെ പറയലേ, എന്ത് പേപ്പർ കിട്ടിയാലും നമ്മൾ അത് നാടകമാക്കി രണ്ടാൾ പറയണത് ആക്കിയിട്ടൊക്കെ പറഞ്ഞ് പറഞ്ഞ് പഠിക്കലും അങ്ങനെയുള്ളൊരിത്. പിന്നെ സിനിമ കാണാൻ പോയാലും സിനിമ കണ്ടു കഴിഞ്ഞ് വന്നാൽ അവർ ചെയ്യണ ചലനങ്ങളും പാട്ടിട്ട് പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിനനുസരിച്ച് കണ്ണുകൾ ഒടിക്കുക മറ്റേ അഭിനയങ്ങൾ കളിച്ചു നോക്കലാണ് നമ്മുടെ സ്ഥിരം പരിപാടി. അങ്ങനെ 10-ാം ക്ലാസ്സായപ്പോൾ നമ്മൾ നാടകത്തിന് പോകാനുള്ള പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഈ വിളി ഒത്തിരി കൂടുതലായി. അപ്പോഴേക്കും ഞാൻ സ്കൂളിൽ നിന്ന് തന്നെ ഞാൻ പ്രശസ്തയായി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിയാണ്, ഞങ്ങളുടെ അവിടെ ഒരു നാടകം ചെയ്യാൻ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അപ്പച്ചനെ ഒളിച്ച് ഒരു നാടകം കയറ്റി നാടകം കളിക്കാനായിട്ട് ചെന്ന്
അപ്പം നമ്മൾ അന്നെന്ന് പറഞ്ഞാൽ ഈ നാടകം കാണാനൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിൽ നിന്ന് എല്ലാവരും പോവും. വീടടച്ചിട്ട് ഒരു അന്നൊക്കെ ടോർച്ചും ഈ ചൂട്ട് കത്തിച്ചിട്ട് ഇങ്ങനെ വീശി വീശി അങ്ങനെ തീ ഇങ്ങനെ കാണിച്ചു. അന്നേരം എല്ലാ വീട്ടിലും ലൈറ്റില്ല, ഒരു വെട്ടങ്ങളൊന്നും ഇല്ലാത്ത സമയമാണത്. ആ സമയത്ത് ഇങ്ങനെ എന്നാലും ആളുകൾ ഈ സെക്കൻഡ് ഷോക്കും ഈ നാടകം കാണാനൊക്കെ പോകും. അതൊരു ഭയങ്കര ഒരു ആഗ്രഹമാണ് അവരുടെ ആളുകളുടെ കാണാനായിട്ടല്ല. അന്ന് വെച്ചാൽ ഒരുപാട് നാടകം വൈപ്പങ്ങരയിൽ തന്നെ ചവിട്ട് നാടകമുണ്ട്, അത് കാണാനായിട്ട് ആൾക്കാർ പോകും. അങ്ങനെ അതിനൊക്കെ പോകും. അപ്പം അപ്പച്ചനൊക്കെ ഞങ്ങളെല്ലായിടത്തും കൊണ്ടുപോകും. നേരിട്ടുള്ള എനിക്ക് ഫാൻസ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ പിള്ളേർ ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരെ അവിടെയൊക്കെ തല്ലി പിടിക്കും ഇപ്പോഴും. എന്നെ എന്തെങ്കിലും പറഞ്ഞ് ഈ ഡയലോഗൊക്കെ പറഞ്ഞ് കളിയാക്കും. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ഞാൻ നല്ല അങ്ങോട്ട് തിരിഞ്ഞു അത് നോക്കി ഇങ്ങനെ പറയും. അങ്ങനത്തെ ഒരു പ്രകൃതി. പിന്നെ ഞാൻ ഭയങ്കര തൻ്റെ ആയിരുന്നു എന്ന് തന്നെ പറയാം. എന്ന് പറയുമ്പോൾ ഭയങ്കര സാധനമായിരുന്നു ഞാൻ. എന്തും ആരോടും എന്തും പറയും, ഒരു പേടിയില്ല. അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. അപ്പൊ തന്റെ ഭാഗമായിട്ടാണോ സ്കൂളില് ഒരുക്കാൻ വന്ന ചേട്ടന് മറ്റേ ചാരായം വാങ്ങിക്കൊടുത്തത്? ചാരായം വാങ്ങിക്കൊടുത്തത് എന്താ പറഞ്ഞാലേ, എന്റെ അമ്മച്ചിയുടെ ആങ്ങളുടെ കൂട്ടുകാരനാണ്. അപ്പൊ പുള്ളി ഏതായാലും പൈസ മേടിക്കൂലെന്നുള്ളത് നമുക്കറിയാം. നാലുപേരാ മേക്കപ്പ് ചെയ്തിരുന്നു. നാലുപേരിൽ മൂന്നുപേരും ആണുങ്ങളായിരുന്നു. ആണുങ്ങൾ മേക്കപ്പ് ചെയ്യാൻ ഏതായാലും ആണുങ്ങളില്ലാണ്ട് പറ്റൂലല്ലോ. സ്റ്റേജിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാല് പേരും കൂടി ഇങ്ങനെ ആലോചിക്കണം എന്ത് കൊടുക്കും പുള്ളിക്ക്. അപ്പൊ പൈസ ഇല്ലല്ലോ, സ്കൂളിൽ പഠിക്കുമ്പോൾ എന്ത് പൈസ ഒന്നുമില്ല. അപ്പൊ എന്ത് കൊടുക്കും എന്നുള്ള ഇങ്ങനെ തീരുമാനിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ചെട്ടിക്കാട് എൻ്റെ അമ്മേനൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവരുടെ അവിടെ ചാരായം മാറ്റുണ്ടെന്ന്, നമുക്കന്ന് ഒരു അരക്കുപ്പി ചാരായം പിടിച്ചു കൊടുക്കാന്ന്. അങ്ങനെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ പോലെ തന്നെ റൗഡിയായ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു രേണുക. അങ്ങനെ രണ്ടും കൂടി വെള്ളിയാഴ്ച ക്ലാസ്സിൽ നിന്ന് വെള്ളിയാഴ്ച 2.5 മണിക്കൂർ ക്ലാസ്. ധൈര്യം ധൈര്യം നല്ല ധൈര്യം വരുന്നത് അല്ലേ ഞാൻ പറഞ്ഞു, നല്ല ധൈര്യം വരുന്നത്. അങ്ങനെ പോയി അവിടെ ചെന്ന് ചൂട് ചാരായം ഈ വാറ്റണ സ്ഥലത്തു നിന്ന് അരക്കുപ്പി വാങ്ങിച്ച് പാവാടയുടെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ട് ബസ്സിൽ കയറി വരുന്നു. ബസ്സിൽ കയറി വന്നു അവിടെ നിന്ന് ഒരു 3.25 മണിക്കൂർ യാത്രയുണ്ട് കിളങ്ങുന്നപ്പോഴാണ് സ്റ്റോപ്പിൽ വരാനായിട്ട്. അപ്പോൾ ഈ പാലൊക്കെ ഇങ്ങനെ കിടക്കൂലേ, പാലൊക്കെ കിടക്കുന്നത് കുപ്പിയാനിങ്ങനെ പിടിക്കുന്നതാണ്. എന്ന് പറയുക താഴത്തോട്ട് വീട് പൊട്ടി പോകല്ലേ, ഒരു പാവാടറ അമ്പലത്തിലാണ് നിൽക്കണത്. അങ്ങനെ മേടിച്ചിട്ടൊന്ന് കൊടുത്ത് പുള്ളിക്ക്. പുള്ളി എന്ത് ചെയ്ത് എന്താണെന്ന് ഓർത്തിട്ട് ഇതെങ്ങനെ ഇവർ സംഘടിപ്പിച്ചെന്നായിപ്പോയി. സത്യത്തിൽ അന്ന് വല്ല കഞ്ചാവൊക്കെ ഉണ്ടായെങ്കിൽ അതൊക്കെ മേടിച്ച് അന്നൊക്കെ ഉപയോഗിച്ചതിന് ഞാൻ ഓർത്തോളൂ, അത്ര വില്ലത്തരോട് കയ്യിലുണ്ടായിരുന്നു. ചേച്ചി 17 വയസ്സിൽ പ്രൊഫഷണൽ നാടകങ്ങളിലേക്ക് ഇറങ്ങി. ചേച്ചി അന്ന് അപ്പച്ചൻ എതിർത്തപ്പോൾ കുടുംബത്തിൽ പറഞ്ഞൊരു കാര്യം, ഞാൻ കുടുംബത്തിൻ്റെ കാര്യം നോക്കിക്കോളാം, കാര്യം ഞാൻ മൂത്ത കുട്ടിയാണല്ലോ, അതുകൊണ്ട് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അന്ന് കുടുംബത്തിൻ്റെ ഭാരം തോളിലേറ്റിയതാണോ ചേച്ചി? അതെ അതെ. അപ്പച്ചനെ ഒരു അപ്പച്ചന് ബോട്ട് ഫിഷിംഗ് ബോട്ടിൽ പോകുന്ന ആളായിരുന്നു. അപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ പിന്നെ കുറേ ദിവസം വർഷത്ത് പോകില്ലല്ലോ ബോട്ട്. ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ദാരിദ്ര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ കഞ്ഞി വെക്കാനൊക്കെ ഒന്നും അരിയൊന്നും ഇല്ലാണ്ട് വിഷമിക്കുന്ന ഒരു കാലഘട്ടം വരുന്നത് എന്നൊക്കെ. അങ്ങനെ ഒരു മഴയത്ത് അപ്പച്ചൻ, മഴ ഭയങ്കര മഴയാണ്, ഞാനിങ്ങനെ പുറത്തിങ്ങനെ മഴ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് സന്ധ്യക്ക്. അപ്പം അപ്പച്ചൻ എന്നോട് ചോദിച്ചു, നമ്മ എന്ത് ചെയ്യല്ലോ മോളെ എന്ന് ചോദിച്ചു എന്നോട്. മുന്നോട്ട് പോകാൻ എന്നോട് ആ നമ്മൾ എന്ത് ചെയ്യല്ലോ മോളെ എന്ന് ചോദിച്ചു. പക്ഷേ താഴെയുള്ള ചെറുതുങ്ങളൊക്കെ ഇരിക്കല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയാണെങ്കിൽ ഒരു പഞ്ചഭാവിയായിരുന്നു, ഒന്നിനോടും ഒരു ഒന്നും ആഗ്രഹിക്കാത്തൊരമ്മയായിരുന്നു എൻ്റെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞുപോയി. അപ്പച്ചൻ ചോദിച്ചപ്പോയി വിഷമിച്ചിട്ട്. അപ്പോൾ അപ്പച്ചൻ സാരമില്ല മോനോട് അപ്പച്ചൻ പറഞ്ഞെന്നേ ഉള്ളൂ, എന്നെ കൊച്ചവളെ കൊച്ചവളെ എന്ന് അപ്പച്ചൻ വിളിക്കുന്നത് കേട്ടോ, പേരും കൂടി വിളിക്കാറില്ല. അപ്പം അല്ല മോളെ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല അച്ഛ, അല്ല അപ്പച്ചൻ ഞാൻ അതൊന്നും ഓർത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കരഞ്ഞു. എന്നിട്ട് ഞാൻ എന്ന് വലിയ പാവാടയാണല്ലോ എടുക്കണം, സ്കേറ്റ് നമ്മുടെ വലിയ പാവാട. ആ പാവാട എടുത്ത് ഇങ്ങനെ തലയിലേക്കിട്ടിട്ട് ഞാൻ ഓടി. ഞങ്ങളൊരു കുറച്ചങ്ങോട്ട് ദൂരത്ത് ചെല്ലുമ്പോൾ ഒരു പലചരക്ക് കട ഉണ്ട്, അത് കട അടക്കാനായിട്ട് പല ഇടരുത്. ആ സ്ഥലത്ത് തന്നെ ചെല്ലണം, ഞാൻ നനഞ്ഞു തന്നേക്കാണ്. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു, ജോസഫ് ഏട്ടാ എനിക്ക് ഒരു കിലോ ഒന്ന് അരി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ എപ്പോഴെങ്കിലും തരാം പൈസ, ഇപ്പം എൻ്റെ അടുത്തില്ല, എപ്പോഴെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വേഗം ഇത് പൊതിഞ്ഞ് എന്തോ കടലാസിലാണല്ലോ പൊതിയണത്. അപ്പം ഞാൻ പറഞ്ഞ് കടലാസിൽ പൊതിഞ്ഞ് മഴയത്ത് നനഞ്ഞു പോകല്ല, എന്തെങ്കിലും ഒരു മഴവെള്ളാത്ത എന്തിലെങ്കിലും ആക്കി തന്നെയല്ല എൻ്റെ കയ്യിൽ നിന്ന് ഇത് പോകുമെന്ന് പറഞ്ഞു. നീ ഇങ്ങനെ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഈ പാവടരെ ഇത് ഇടയിൽ കൂടി ഞാൻ തലയിലിട്ടേക്കണം കൂടാണ്ട് പിന്നെ ഞാൻ തലയിൽ നിന്ന് അത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഇതുകൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചിട്ട് അരി അരി കൊണ്ടുവന്ന് അമ്മച്ചിയുടെ കയ്യിലോട്ട് ഇങ്ങനെ കൊടുത്ത് ഞാൻ ഇങ്ങനെ ചൊരിഞ്ഞ് മുറെടുക്കമ്മേ എന്ന് പറഞ്ഞു. മുറെടുത്തപ്പോൾ അതിലേക്ക് ഇങ്ങനെ ചൊരിഞ്ഞിട്ട് കൊടുത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു കഞ്ഞി വെക്കമ്മേ, വേഗം കഞ്ഞി വെക്കമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ പിള്ളേരും ഉറങ്ങണ കിടന്ന്. അപ്പോൾ അമ്മച്ചി വേഗം കഞ്ഞി വെച്ച് പിന്നെ എല്ലാവരെയും വിളിച്ച് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണീപ്പിച്ച് എല്ലാവർക്കും കൊടുത്ത് ഇവർ കുടിക്കണേണ്ടപ്പില്ലേ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് തോന്നണം അത്രയും ഒരു സംതൃപ്തി. അപ്പം ഞാനിങ്ങനെ ഇത് കൊടുത്ത് ഇവർ കഴിക്കണേണ്ട ഞാനിങ്ങനെ നോക്കിയിരിക്കണേ.
അപ്പോൾ അപ്പച്ച പറയും മോൻ കുടിക്കണല്ലേ, ഞാൻ പറഞ്ഞു ഞാൻ കുടിക്കാം അപ്പച്ച കുടിക്കാം ഇവർ കുടിക്കട്ടെ എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ പിള്ളേരിരുന്ന് ഇങ്ങനെ കയ്യിലോട്ട് കോരി കുടിക്കണുണ്ട്. അപ്പം നമുക്ക് എൻ്റെ കൊണ്ട് സാധിച്ചല്ല എന്നുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. അപ്പച്ച അപ്പച്ചന് ഞാൻ ഒരുപാട് വിഷമം ചെയ്യും. അപ്പച്ചൻ എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ പറയും ഇത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പച്ചനെ എന്നോടല്ലേ പച്ച പറയാൻ പറ്റുള്ളൂ, ഞാനല്ലേ പച്ച മൂത്തതെന്ന് പറഞ്ഞു. അങ്ങനെ അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം സ്കൂളിൽ പോയപ്പോൾ എൻ്റെ കൂട്ടുകാരനോട് ഞാൻ എല്ലാം പറയും. വീട്ടിലപ്പോൾ ബുദ്ധിമുട്ടാകുമ്പോൾ ഞാൻ എൻ്റെ ചോറ് ഞാൻ രാത്രിയത്തെ ചോറ് ഞാൻ തിന്നാറില്ല. ആ ചോറ് ഞാൻ എടുത്ത് ഇങ്ങനെ വന്ന് ഉറിയുണ്ട്, ഉറിയിലോട്ടൊരു എടുത്ത് വെക്കും. എന്നിട്ട് രാവിലെ ഇനി നാല് പേർക്കും കൂടി വേദിച്ച് കൊടുക്കാൻ പറയും അമ്മച്ചനോട്. എന്നിട്ട് ഞാൻ തലേദിവസത്തെ കഞ്ഞിയുടെ വെള്ളം ഉപ്പിട്ട് കുടിച്ചിട്ട് ഞാൻ സ്കൂളിൽ പോകും. അപ്പോൾ എൻ്റെ കൂട്ടുകാർ അന്ന് നല്ലൊരു പൊസിഷനാണ് അവർ. അവൾ വരുമ്പോൾ എനിക്ക് ചോറ് കൊണ്ടുവരും ഉച്ചയ്ക്ക്. അപ്പം ഞങ്ങൾ രണ്ടുപേരും പിന്നെ ആ ചോറ് തിന്നത്. ആ ചോറ് സ്വന്തം ഭക്ഷണവും സഹോദരങ്ങൾക്ക് പങ്കിട്ട് കൊടുക്കും. അപ്പം ഈ പിന്നെ ഇവള് ചോറ് കൊണ്ടുവരുമ്പോൾ ഞാൻ ചോറ് തിന്നുമല്ലോ ഉച്ചയ്ക്ക്. അപ്പം ഉള്ളിൽ ചോറ് തിന്നുന്ന വിഷനോട് ഉച്ചയ്ക്ക് വീട്ടിൽ ചോറുണ്ടാവുമെന്നാവുമെന്നുള്ള ഇങ്ങനെ ഇറങ്ങും ഭയങ്കര പ്രയാസം. ഇനി ഇവിടെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു അഞ്ച് വയസ്സ് അന്ന് പത്ത് വയസ്സാണ് ബസ്സിൽ. അഞ്ച് വയസ്സ് അങ്ങടും അഞ്ച് വയസ്സും കാണും അതെ. അപ്പോൾ അങ്ങനെ പിള്ളേരുടെ കയ്യിൽ അഞ്ച് വയസ്സൊക്കെ ഉണ്ടാവുമല്ലോ. ചില പിള്ളേരുടെ അടുത്തൊക്കെ നല്ല വയസ്സുള്ള പിള്ളേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ അഞ്ച് വയസ്സൊക്കെ ചോദിക്കും. ഇങ്ങനെ അഞ്ച് വയസ്സൊക്കെ ചോദിച്ചിട്ട് ഒരു രൂപ 82 വയസ്സുണ്ടെങ്കിൽ അന്ന് ഒരു യൂണിറ്റ് അരി കിട്ടും റേഷൻ കടയിൽ നിന്ന്. അപ്പോൾ ഞാൻ ആ വൈകുന്നേരം മന്നതെന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ഒറ്റ എറിയണം, അമ്മച്ചേ അമ്മച്ചേ പോകുന്ന പറഞ്ഞ് വിളിക്കണം. എന്നിട്ട് ഈ ഒരു രൂപ എൺപത് പൈസ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടാകും ഈ അഞ്ച് പൈസ മേടിച്ചിട്ട്. എന്നിട്ട് ഞാൻ നോട്ട്ബുക്കിൽ എഴുതി വെക്കണേ ഇന്നാൾ അഞ്ച് വയസ്സ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കണേ. അത് ഞാൻ 8-ാം ക്ലാസ്സിൽ നിന്ന് 10-ാം ക്ലാസ്സിൽ വന്ന് തിരിച്ച് വരുന്നതാണ് സമയം. ഇപ്പോൾ ആരും എന്നോട് ചോദിച്ചിട്ടില്ല അഞ്ച് വയസ്സ് തന്നു, അഞ്ച് വയസ്സ് തന്നില്ലല്ലോ എന്ന് ആരും ചോദിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. നാടകവും പാട്ടും ഒച്ചപ്പാടും ബഹളവും ഈ ദാരിദ്ര്യം ഉണ്ടെങ്കിലും അതൊന്നും ഈ പ്രവൃത്തിയിലില്ല. പ്രവൃത്തി ഭയങ്കര ഹാപ്പിയാണ്, അടിച്ചു പൊളിയാണ്. അപ്പോൾ അത് കാരണം പിള്ളേർക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരാൾ പോലും ഈ അഞ്ച് വയസ്സ് തിരിച്ചു ചോദിച്ചിട്ടില്ല എന്നെ. പക്ഷേ ഈ തിരിച്ച് ചോദിക്കാഞ്ഞാൽ ആളുകൾ തന്നെ വീണ്ടും വീണ്ടും എനിക്ക് അഞ്ച് വയസ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ 25 രൂപ എനിക്ക് കടം സ്കൂളിൽ. 25 രൂപ കടം ഇപ്പോഴേക്കും ഇതെങ്ങനെ കൊടുക്കും, സ്കൂളടക്കാൻ പോകും, ഇനി അടുത്തോളം ഇവരെ കാണുന്നില്ല. അപ്പോൾ ഓൾ പ്രൊമോഷനാണെന്ന്, ഒന്നും പഠിച്ചിട്ടല്ല, ജയിച്ച് വെച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഈ പൈസ ഞാൻ എങ്ങനെ കൊടുക്കും. അതിനു വേണ്ടിയാണ് അപ്പച്ചനെ അറിയാണ്ട് ഒരു നാടകം ഞാൻ പിടിക്കുന്നത്. 25 രൂപ. അപ്പോൾ അവരെനിക്ക് 5 രൂപ അഡ്വാൻസ് തന്നു. അഡ്വാൻസ് തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഏയ് ഇപ്പോൾ വേണ്ട, നാടകം കഴിയുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരോടത്ത് പൈസ വേണ്ടെന്ന് ഓർത്ത് എനിക്ക് ആ പൈസ തന്നില്ല അവർ നാടകം കഴിഞ്ഞപ്പോൾ. അപ്പോൾ നാടകം കളിക്കാനായിട്ട് ചെയ്യുന്നപ്പോഴെന്താണ്, 2 ദിവസം അപ്പച്ചൻ്റെ അനിയൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് റിഹേഴ്സലിന് പോയി പഠിച്ചു. പഠിക്കണമെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അപ്പം തന്നെ പഠിക്കും, അത്ര ഭയങ്കര സ്പീഡാണ് നാടകം പഠിക്കാനായിട്ട്. നാടകത്തിൻ്റെ അന്ന് ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് വലിയ ആളായിട്ട് ആഫ്സാരിയെ കൊടുത്ത്, വലിയ പെണ്ണായിട്ടാണ് ആഫ്സാരിയെ കൊടുത്ത്, ഒരു കൊടമൊക്കെ പിടിച്ചിട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് ഇങ്ങോട്ട് ഇറങ്ങലും എൻ്റെ ആങ്ങളമാർ രണ്ടര ഫ്രണ്ടിൽ നിന്ന് നീ ഞങ്ങളുടെ ചേച്ചി എന്ന് പറയല്ല, ഞാൻ ഒറ്റടി ഞങ്ങളുടെ അകത്തോട്ട് എന്നെ വിളിക്കളഞ്ഞു പേടിച്ചിട്ട്. അപ്പോൾ അപ്പം എനിക്ക് ഇവര് വന്നപ്പോൾ എനിക്ക് അപ്പച്ചനെ ഉണ്ടാവുമെന്നറിയാം പേടിച്ചിട്ട്. പിന്നെ അപ്പുറത്ത് ഓർക്കസ്ട്രക്കാരെല്ലാവരും കൂടി ചെല്ലി പോളി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് നാടകം ഞാൻ കളിക്കണുണ്ടെങ്കിലും ഉള്ളിലൊരു പേടി. അപ്പോൾ ഇൻ്റർവെല്ലായപ്പോഴേക്കും അപ്പച്ചൻ്റെ ഇപ്പുറത്ത് വന്നു, സ്റ്റേജിൻ്റെ ഇപ്പുറം വന്നിട്ട് ആരോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ മോളെ കൊണ്ടുവന്നതെന്നും പറഞ്ഞിട്ട് അവരോട് തർക്കിച്ച് ബഹളമായി. പിന്നെ എല്ലാവരും കൂടി സമാധാനിപ്പിച്ച് നാടകം കളിച്ച്. ആ വെള്ളത്തിൽ കൂടി കാശൊന്നുമില്ല, അതാണ് ആദ്യത്തെ നാടകം പുറത്ത് കളിച്ചത്. അതിനുശേഷം പിന്നെ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചനെ സഹായിക്കാനാണെങ്കിൽ എനിക്ക് ഈ ഒരു മാർഗമുള്ളത്, ഇതിന് പോയാലും നമ്മുടെ ദാരിദ്ര്യം മാറും. ഞാൻ പോയാലും അപ്പച്ചന് ഒരു ബുദ്ധിമുട്ടും അപ്പച്ചനെ ഉണ്ടാവില്ല, അത് നമുക്ക് പിള്ളേരെയൊക്കെ വളർത്തണ്ടേ അപ്പച്ച എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു. അപ്പച്ചൻ ചോട്ടൊക്കെ എടുക്കണില്ല. അവസാനം ഞാൻ അപ്പച്ചൻ്റെ അമ്മ പെങ്ങന്മാർ രണ്ടുപേരെയും വിളിപ്പിച്ച് അവർ രണ്ടുപേരും വന്നിട്ട് അവർ പറഞ്ഞു എടോ എന്നെ ഈ കലയുള്ളത് കൊണ്ട് അവർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ എടോ തനിക്ക് ചിലപ്പോൾ അവൾക്ക് ചിലപ്പോൾ ജീവിതമാർഗ്ഗം ഇതായിരിക്കും, താൻ അവളെ വിട്, അവൾക്ക് ഒരു കുഴപ്പമില്ല, അവൾ പോയി വന്നോളൂല്ല, നല്ല തൻ്റെ ഇടം ഉണ്ടാവുക, അതിനെന്താണ് വിട് വിടുന്നു പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞ് അങ്ങനെ സമ്മതിച്ചാണ് പിന്നെ പോകുന്നത്. ചേച്ചി, ഒരു സാധാരണ കുടുംബത്തിൽ പലപ്പോഴും ആൺകുട്ടികൾ എടുക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് ചേച്ചി എടുത്തത്. അപ്പച്ചനോട് പറഞ്ഞ വാക്ക് പാലിച്ചു കുടുംബത്തിൽ മറ്റനിയത്തിമാരെയും മാങ്ങളമാരെയും ഒക്കെ ചേച്ചി എല്ലാവരെയും രക്ഷിച്ച് എല്ലാവരെയും കെട്ടിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഇപ്പോഴും അവർക്ക് എന്ത് വേണമെങ്കിലും എന്നെ വിളിക്കും അവർ. അപ്പം പറ്റിയ ഞാൻ സഹായിക്കും. അങ്ങനെയാണ്, എല്ലാവരും വലിയ സാമ്പത്തിക ഇതിലോട്ടൊന്നും പോയിട്ടില്ല, എന്നാലും
സാമാന്യം നല്ല രീതിയിൽ ജീവിക്കണവരെല്ലാവരും. അപ്പോൾ പിന്നെ എന്തെങ്കിലും എൻ്റെ ഒരു സഹായം ഉള്ളതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എന്നോട് പറയും. പിന്നെ ഞാൻ ആ അപ്പച്ചനും അമ്മച്ചയൊക്കെ മരിച്ചു പോയെങ്കിലും ആ ഇത് പിന്നെ അപ്പച്ചനും അങ്ങോട്ട് ഞാനങ്ങോട്ട് ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ആളായപ്പോൾ അപ്പച്ചന് ഭയങ്കര ഇഷ്ടമായി പിന്നെ നാടൻ കളിക്കണ ഇതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എല്ലാവരോടും ഗമയിൽ പറയുമായിരുന്നു എൻ്റെ മോളുടെ നാടകൊണ്ട് ഇന്ന് എന്നൊക്കെ പറയണ്ടേ. അങ്ങനെ ആയി പിന്നെ അവസാനം എന്ന് പറഞ്ഞാൽ ചെല്ലണോട് നമുക്ക് നല്ല വേഷങ്ങൾ ചെല്ലണത് കിട്ടണത് നമ്മൾ അടിച്ച് പൊളിച്ച് ചെയ്യുന്നു. പലപ്പോഴും ചേച്ചിയെ കണ്ടിട്ട് കഥാപാത്രങ്ങളെ എഴുതുമായിരുന്നു. അങ്ങനെ ബെന്നിയൊക്കെ എന്നെ കണ്ടിട്ടാണ് നാടകം തന്നിട്ടുള്ളത്. ബെന്നി പി നായരമ്പലം, ഫ്രാൻസിസ് മാവേലിക്കര, അവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കാൻ പറയുന്നുണ്ട് ആ വർഷം. ചേച്ചി വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ പ്രായമുള്ള കഥാപാത്രങ്ങളായിരുന്നു. എനിക്ക് പ്രായമുള്ള കഥാപാത്രം ചെയ്യാൻ ഇഷ്ടം എന്താണെന്നറിയോ? ഈ പി ജാനൻ്റെയൊക്കെ നാടകം എന്ന് പറഞ്ഞാൽ അമ്മക്കാണ് പ്രാധാന്യം. അമ്മക്ക് അമ്മമാർക്ക് ആയിരിക്കും. പിന്നെ മറ്റേ ഈ ലവ് സീൻ ഉണ്ടെന്നൊക്കെ ഈ സിനിമ ഈ നാടകത്തിൽ ലവ് സീൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി തടിയും ഒക്കെയുള്ള പെണ്ണുങ്ങളാണ് ചെയ്യണത്. ചെയ്താലും ശരിയാവുള്ളൂ. ലവ് സീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര റൊമാൻസാണ്. അതിനോട് എനിക്ക് പൊരുത്തക്കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ എനിക്ക് അങ്ങനെ ആത്മാർത്ഥത വരില്ല അതിലോട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ ഈ അമ്മ വേഷം ഇങ്ങനെ എൻ്റെ തലക്കൊടിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ അവരോട് ചോദിക്കും, ഞാൻ പറഞ്ഞ ഈ മിക്ക നടികൾക്കും അമ്മ വേഷം ചെയ്യാൻ ഇഷ്ടമല്ല. അമ്മ വേഷം അത് ഞാൻ ചെയ്തോളാട്ടാന്ന് പറയും. എനിക്ക് ഈ വേഷം മതി എന്ന് പറഞ്ഞു എനിക്ക് തന്ന വേഷം മാറ്റിയാൽ മാറ്റി പഠിച്ചിട്ടുണ്ട്. സ്റ്റേജിൽ റൊമാൻസ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നെങ്കിലും ചേച്ചിയുടെ യഥാർത്ഥ ജീവിതത്തിലുള്ള റൊമാൻസ് വളരെ ഫേമസ് ആണ്. വളരെ അഞ്ചു വർഷം ആ റൊമാൻസ് എന്ന് പറഞ്ഞാലേ ഏഴാം ക്ലാസ് പാസ്സായി എട്ടിലേക്ക് അവിടെ ചെന്ന് ഹൈസ്കൂളിൽ ചെന്നതിന് ശേഷം പുള്ളിയെ നമ്മുടെ തൊട്ട അയൽവാസിയാണ്. ഞങ്ങൾ 13 വയസ്സിൽ 13 വയസ്സായി അതെ ആയിരിക്കും. ഒന്നിച്ചാണല്ലോ സ്കൂളിലൊക്കെ പോണത്. അപ്പൊ തല്ലുപിടിച്ചൊക്കെ ഇങ്ങനെ പോകുമെങ്കിലും അത് എപ്പോഴോ അത് പ്രേമമായിട്ട് മാറണ്ടായിരുന്നു. നമ്മളതറിയാതെ തന്നെ നമ്മൾ അത് അതിലേക്ക് ആയിപ്പോയി. പിന്നെ എന്റെ മനസ്സിലെന്ന് പറഞ്ഞാല് പ്രേമിച്ച ആളെ തന്നെ കല്യാണം കഴിക്കണം. എത്രാമത്തെ വയസ്സിലാണ് ചേച്ചി കല്യാണം? 18 വയസ്സിൽ. 18 വയസ്സ് കല്യാണം കഴിച്ചു. അതായത് പ്രേമിച്ച ആളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അന്ന് അതൊരു ഭയങ്കര തെറ്റാണെന്ന് ഞാൻ അന്നും മനസ്സിലാക്കി വെച്ചത്. പക്ഷെ ഇന്നാണെങ്കിൽ എല്ലാവരും എന്തോരം തേച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തേപ്പറിയാമല്ലായിരുന്നു. എനിക്കൊരു നല്ല കല്യാണക്കാര്യം വന്ന് കല്യാണക്കാര്യം വന്നപ്പോഴേക്കും ഞാൻ ഈ പകുതി വഴിക്ക് പോയി നിന്ന്. എന്നിട്ട് ഞാൻ ആ പെണ്ണാണ് കേട്ടാ പണ അയാൾ എപ്പറ സാധനം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരാ ഞാൻ തന്നെ മടക്കേച്ചി അയാളാ. പിന്നെ അത് കഴിഞ്ഞൊരു കല്യാണക്കാരി വന്ന് അതെന്റെ വീട്ടിലൊന്ന് ചോദിച്ചപ്പോ ഞാൻ അമ്മച്ചി എന്റെ അമ്മച്ചി പാവണല്ലോ വേഗം അമ്മച്ചി പറഞ്ഞു എന്റെ മാഷ രണ്ട് മാഷന്മാരെ ഒന്ന് വിളിക്കാം. നാടകം കളിക്കാൻ ചെന്നപ്പോൾ അയാൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ലവ്സിനൊക്കെ അഭിനയിച്ചപ്പോൾ അപ്പം അയാൾ എന്നെ കെട്ടണമെന്നും പറഞ്ഞു. അപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ നാടകം കളിക്കുമ്പോൾ എൻ്റെ കൊച്ചേട്ടനായിട്ട് അഭിനയിച്ച ആളാണ്. പക്ഷേ അയാൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അന്ന് അയാൾ അപ്പം ഞാൻ പറഞ്ഞു അപ്പൊ അമ്മച്ചി പറഞ്ഞു അവള് ഇതേലി ആ വീട്ടിലെ ചെക്കനായിട്ട് പ്രേമമാണ് മാഷെ അറിയാമായിരുന്നു. അപ്പൊ അറിഞ്ഞു. അപ്പൊ ആ മാഷെ പ്രേമമാണ് മാഷെ പറഞ്ഞു. മാഷൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലാണ്ട് ഞാൻ പറഞ്ഞാൽ അവള് കേൾക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് മാഷിനോട് പറഞ്ഞു. അപ്പൊ ഞാൻ മാഷിനോട് പറഞ്ഞു പൗളി ഗോഡ്ഫ്രെ കല്യാണം കഴിക്കാൻ പൗളിനെ ഗോഡ്ഫ്രെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്, പൗളിനെ കല്യാണമൊക്കെ ഞങ്ങൾ ചോദിക്കാൻ വിട്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞേ അയാളെന്നാ 6ാം ക്ലാസ്സിലാണ് പഠിക്കുമ്പോഴല്ലേ ഞാൻ അവിടെ ഒന്ന് നടൻ കളിക്കുമ്പോൾ അന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇതിപ്പോ ഇപ്പൊ ഞാൻ വത്സനെ പ്രേമിച്ചോ ഇല്ല ഇനിയിപ്പോ വേറെ കേട്ടാ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അയാളോട് പറഞ്ഞു. പക്ഷേ അയാൾ എന്നെ ശരിക്കും പ്രേമിക്കണ്ടായിരുന്നു. അയാൾ കല്യാണം കഴിച്ചില്ല. പിന്നെ ചേച്ചി വളരെ സന്തോഷത്തോടെ കൂടി കല്യാണം കഴിച്ചെങ്കിലും അതിനുശേഷമുള്ള ജീവിതം അത്ര രസകരമായിരുന്നു. നമ്മുടെ കംപ്ലീറ്റ് സന്തോഷവും ഒരൊറ്റ തെറിപ്പിക്കലായിരുന്നു. അതോടുകൂടി ജീവിതം വത്സൻ ചേട്ടൻ സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല പിള്ളേരെ നമ്മ പിള്ളേരായിപ്പോയില്ലേ, അപ്പൊ പിന്നെ നമുക്ക് ഒരു വിധത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനത്തിൽ എത്തുകയാണ്, പൗളി ചേച്ചി ജോലിക്ക് പോകും, വീട്ടിലിരുന്ന് കുട്ടികളെ. അതെന്തെന്ന് പറഞ്ഞാല് വത്സൻ ചേട്ടൻ അങ്ങനെ പ്രത്യേകമായ പണിയൊന്നുമില്ല. 22 വയസ്സായെങ്കിൽ ജോലിയൊന്നും സ്ഥിരമായി ജോലിക്കാരനൊന്നും ആയിട്ടില്ല. നമ്മുടെ അവിടെയുള്ള ചെറുപ്പക്കാർ മുഴുവൻ ഈ ചീന പോലെ വഴിയാണ് സ്ഥിരം പരിപാടി. അങ്ങനെ വല്ലതും പോകാന്നുള്ള അല്ലാണ്ട് അതും ഇയാൾ പോയിട്ടില്ല. അങ്ങനെ ഒരാളുടെ കൂടെ വീടിനടുത്ത് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം നമ്മളാ. അങ്ങനെയല്ലേ പോയതെന്നുള്ളതിലാണ് അപ്പച്ചനും എന്നോട് വൈരാഗ്യമായി. ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ പെരക്കത്തേറി രണ്ടുപേരും കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അമ്മായിമ്മയാണെങ്കിൽ അടുപ്പിക്കണില്ല. അതുപോലത്തെ ഒരു ഇതാണ് അവരുടെ വശം നോക്കുമ്പോൾ അവർ ശരിയാണത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മൂത്ത മോനാണ്. അച്ഛൻ മരിച്ചിട്ട് 9 മാസമായിട്ടുണ്ടായുള്ളൂ ഞാൻ ചെല്ലുമ്പോൾ. അപ്പോൾ ഈ താഴെയുള്ളങ്ങളെ നോക്കേണ്ടത് ഇയാളാണ്. ആ ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾ ഉത്തരവാദിത്വം ഇല്ലാതെ എന്നെ വിളിച്ചിട്ടുണ്ട് എന്നു പറഞ്ഞപ്പോൾ
എൻ്റെ ഒരു കുടുംബ പ്രാരാബ്ദങ്ങളിൽ ശ്രദ്ധിക്കണില്ല എന്നുള്ള ഒരു വൈരാഗ്യമാണ് അവർക്ക്. പക്ഷെ ഞാൻ അതിനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ചെന്നേക്കണം. ഞാൻ ചെന്നെന്ന് പറഞ്ഞാൽ അവരെയും കൂടി സംരക്ഷിക്കാം എന്നാണ് എൻ്റെ മനസ്സിൽ. അതവർ മനസ്സിലാക്കിയില്ല. അവർ പിന്നീട് മനസ്സിലായി, പിന്നീട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പലപ്പോഴും അത് ഞാൻ ഉപകാരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ഭീകരമായ ഒരു ജീവിതമായിരുന്നു. കുറേ നാൾ കഷ്ടപ്പെട്ടു. ഈ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ നമുക്ക് അയൽവാസികളും എൻ്റെ ക്രിസ്ത്യൻ ഏരിയയിലാണ് ഞങ്ങൾ. ആ ആളുകളൊന്നും എന്നോട് മിണ്ടൂലായിരുന്നു. ഈ ഈ കണ്ണിലുണ്ണിയായിട്ട് നടന്ന ആൾ അത്രയും തന്നെ വെറുക്കപ്പെട്ടു പോയി. വെറുത്തു ഒരാളെ നോക്കി ഇങ്ങനെ ചിരിക്കാൻ നിർത്തിയില്ലാത്ത അവസ്ഥയിൽ പോയി. അങ്ങനെ ഭയങ്കരമായിട്ട് വിഷമം വെച്ചു. പക്ഷേ ഞാൻ തോറ്റു കൊടുക്കില്ലെന്നുള്ളത് എൻ്റെ മനസ്സിൽ, അത് ഞാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു എന്തായാലും ഇത് കടന്നു പിടിച്ചിട്ടുള്ള കാര്യം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു. അൽസനോട് ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ നാടകത്തിന് വന്നു. അപ്പൊ അവിടെ ഒരു ഈഗോ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ വത്സൻ ചേട്ടന്? അതിന് പുള്ളി കലാകാരനല്ല, പുള്ളി പാട്ട് പാടും നാടകം അഭിനയിക്കും. ഞങ്ങൾ ഒന്നിച്ചൊക്കെ നാടകം കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പം മുതലേ കലയോട് താല്പര്യമുള്ള ആളായതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്ന് ആണുങ്ങൾക്ക് പൈസയില്ല, നിസ്സാര പൈസ കൊടുക്കുള്ളൂ. അത് അവർ വല്ല വീഡിയോ എടുക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്യണമെങ്കിൽ അത് തീർന്നു പോകും. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. അപ്പൊ ഞാൻ തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ശരിക്കും അങ്ങോട്ട് പ്രൊഫഷനിലേക്ക് ആയത്. ഞാൻ ഇറങ്ങിയ ഇടക്ക് തന്നെ പി ജാൻ എൻ്റെ ട്രൂപ്പിലേക്ക് പോയി. ശരിക്കും ചന്ദ്രണ്ടോടത്ത് തന്നെ ചെന്ന്. ചേച്ചി, അന്ന് ഈ നാടക നടി എന്ന് പറയുമ്പോൾ സിനിമയായാലും നാടകമായാലും സ്ത്രീകൾക്ക് അത്ര വലിയൊരു സമൂഹത്തിൽ വലിയ വിലയൊന്നും സമൂഹത്തിൽ പരിഹസിക്കുള്ളൂ. അങ്ങനെയൊക്കെയാണല്ലോ ചേച്ചി കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാല് എന്റെ മൂത്ത മോനായിട്ട് ഞാൻ നാടകം കളിക്കാൻ പോകേണ്ട ഒരു ഗതികേട് വന്നു. ഇവര് പിള്ളേരെ നോക്കൂലെന്ന് പറഞ്ഞു. നാടകത്തിനൊക്കെ പോകണം, ഞങ്ങൾ നോക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഈ കൊച്ചിനെ എന്ത് ചെയ്യും? ഒരു ദിവസം കൊച്ചിന് ഭയങ്കര പരി. വേറൊരു വീട്ടിലാണ് കൊണ്ട് ആക്കിയിട്ടാണ് ഞാൻ ഈ നാടകത്തിന് പോണത്. കൊച്ചിന് പനി എന്ന് പറഞ്ഞാൽ തൊടാൻ പറ്റാത്തത്ര പനിയാണ്. അപ്പം നാടകം അന്ന് നാടകം എന്ത് ചെയ്യും? കൊച്ചിനായിട്ട് ഞാൻ പോയി. പോയിട്ട് അവിടെ ചെന്നൊരു തൊട്ടിലൊക്കെ കെട്ടിയ സ്റ്റേജിൻ്റെ അടിയിലൊരു തൊട്ടിലൊക്കെ കെട്ടി കിടത്തിക്കൊണ്ട് നാടകം അഭിനയിക്കാൻ കയറി. നാടകം അഭിനയിക്കാൻ കയറുമ്പോൾ കൊച്ചു ഭയങ്കര കരച്ചിലാണ്. ഞാൻ അവിടെ എല്ലാം അവസ്ഥയും കൊച്ചി ഇവിടെ കിടന്ന് കരച്ചില്ലേ. ഓഹ്, അതൊക്കെ ഒരു ഭയങ്കര ജീവിതത്തിൽ ഇനി ഒന്നും വേറെ അനുഭവിക്കാനില്ല. അത്രയും വിഷമിക്കുന്നുണ്ട് കിടന്നുണ്ട്. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് വന്ന് കൊച്ചിനെ ഒരു വീട്ടിൽ കൊണ്ടുപോയി. ആ വീട്ടുകാർ ഇത്തിരി എന്തോ അസുഖമുണ്ട് അവന്, അതുകൊണ്ടാണ് അവൻ ആ കരച്ചിൽ. എന്നിട്ട് അവർ ഒരു ഗുളികയൊക്കെ നന്ന് കരപ്പൻ്റെ ഗുളി എന്നൊക്കെ പറയുമ്പോൾ കൊടുക്കണ ഒരു ഇതൊക്കെ ഉണ്ട്. അതൊക്കെ കരച്ചൊക്കെ കൊടുത്ത് ഇവൻ ഉറങ്ങണില്ല. എന്ത് ചെയ്താലും കരച്ചിലോട് കരച്ചിൽ. രാവിലെ തന്നെ ഇവനെ കാണിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഫസ്റ്റ് വേണ്ടിക്ക് തന്നെ ആ വീട്ടിലൊരു പയ്യൻ കൊണ്ടു തന്നെ ബസ് സ്റ്റോപ്പിലാക്കി തന്നെ ഇങ്ങനെ നേരം വെളുത്തു എന്നുള്ളൂ. അപ്പോൾ ചായക്കട, ഒരു ചായക്കട ഉണ്ട് അവിടെ. ആ ചായക്കടയിൽ കുറേ ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ തലേദിവസം നാടകം കണ്ട ആളുകളാണ്. അപ്പോൾ ഈ കൊച്ചിനെ ഇങ്ങനെ ഞാൻ ഇത് കണ്ട് ബസ്സകത്ത് നിൽക്കുമ്പോൾ അതിൽ രണ്ടുപേരിരുന്ന് പറയും, ഒരാളിരുന്ന് പറയണം നാടകത്തിനൊക്കെ കിടന്ന് കൊച്ചൊക്കെ ഉണ്ട് കയ്യിൽ ഇട്ടാന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ സ്വഭാവത്തിൽ ഞാൻ അവിടെ ചെന്ന ഒരു ഒറ്റ അടി തന്നെ അടിക്കും. ഞാൻ അത്ര അത്രയും സാമർഥ്യം ഉണ്ട് എനിക്കന്ന്. പക്ഷേ ആ പറയലും നമ്മുടെ ഈ അനുഭവം കൂടി വന്നപ്പോൾ ഞാൻ കരഞ്ഞു പോയി. എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. വണ്ടിയും വന്ന് വണ്ടിയിൽ കയറിപ്പോയി. ഞാനത് എന്നും ഓർക്കണം, അയാളുടെ മുഖം എന്നും. ഞാൻ അത്രയും വിഷമിച്ച ഒരു ദിവസം ഉണ്ടായിട്ടില്ല. പക്ഷേ പിന്നെ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റി നമുക്ക്. കാരണം എന്താന്ന് പറഞ്ഞാൽ നാടകത്തിന് പോകണത് ഇതിനൊന്നും അല്ല, നല്ല രീതിയിലുള്ളൊരു ജീവിതം നാടകക്കാർക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് തന്നു. ഞാൻ അതുപോലെ എല്ലാം നേടിയെടുത്തു. ചേച്ചി, അന്ന് പലർക്കും നാടകം എന്ന് പറയുന്നത് സിനിമയിലേക്കുള്ള ഒരു പാലമാണ്. എന്തുകൊണ്ടാണ് ചേച്ചി സിനിമ വേണ്ട? ഒരു പക്ഷേ ഡയലോഗുകൾ ഇല്ലാതെ ഒരു സ്ഥലത്ത് ഒതുങ്ങി പോകുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നോ ചേച്ചിക്ക്? ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഭംഗിയായിരുന്നു എന്നാണ് ഞങ്ങളുടെ നാട്ടുകാർ പറഞ്ഞിരുന്നത്. നല്ല സുന്ദരിയായിരുന്നു, അല്ല നല്ല ഞങ്ങളുടെ അവിടെ ഉള്ളതിൽ ഏറ്റവും നല്ലത് ഞാനായിരുന്നു അന്ന്. പക്ഷെ ആ ഞാൻ ഈ വത്സൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം വേറൊരു രൂപത്തിലായിപ്പോയി. എൻ്റെ എല്ലാ ഇതും പോയി എന്നുള്ളതാണ് അന്നേരം. ആ സമയത്തൊരു സിനിമാ നടി ആകാനുള്ള ഒരു ഗ്ലാമറൊന്നും എനിക്കില്ല. ഒരു നായിക വേഷം എന്തായാലും എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ നീണ്ടു മെലിഞ്ഞിട്ടൊരാളായിരുന്നു ഞാൻ. അപ്പോൾ മുഖത്തിൻ്റെ ഒരു സൗന്ദര്യം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റൊരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോൾ എന്തായാലും സിനിമയിൽ നായി ആക്കാൻ പറ്റില്ല. പിന്നെ എന്തിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കണം അമ്മ വേഷം. അമ്മ വേഷം ചെയ്യാനാണെങ്കിൽ അവിടെ സുകുമാരി ചേച്ചി, കെ പി എസ് ലളിത, ഫിലോമന ചേച്ചി, കവിയൂർ പൊന്നമ്മ ചേച്ചി, അങ്ങനെ ഒരു താരം നേരാ. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ചെന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. പക്ഷെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല അത് സിനിമയിലേക്ക് പോകണം അല്ലെങ്കിൽ സിനിമയിൽ പോയി ഇപ്പോൾ കുറച്ച് പൈസ ഉണ്ടാക്കണം ഇല്ല. എന്നെ രണ്ടുപേരും സിനിമയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച്. ഞാനതിലൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ വിളിച്ചിട്ട് ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു വേണ്ട, സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ എനിക്ക് നമ്മൾ ഒന്നാമത്തെ കാര്യം എനിക്ക് വിദ്യാഭ്യാസമില്ല, രണ്ടാമത് അവിടെ വന്നു കഴിഞ്ഞിട്ട് വല്ല അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമക്കാരൊക്കെ വല്ല അതിക്രമമൊക്കെ ചെയ്യുമെന്നൊക്കെയാണല്ലോ പറഞ്ഞ് കേൾക്കണത്. എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുപോയി ഇൻ്റർവ്യൂവിനൊന്നും പറഞ്ഞ് വിളിച്ചിട്ട് നമ്മളെ കൊണ്ടുപോയി നശിപ്പിക്കും എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞ് കേൾക്കണം. അപ്പോൾ അതൊക്കെ അതൊക്കെ കേട്ടേക്കണോണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നേ
സിനിമയിലോട്ടൊന്നും ഞാനില്ല. എന്താന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കൂടെ വരാൻ ആരുമില്ല. ചെന്നാൽ തന്നെ നമ്മ അവർ ഇംഗ്ലീഷിൽ പറഞ്ഞു പറയണമെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. പിന്നെ അവിടെ ചെന്ന് വെറുതെ വീടിൻ്റെ എന്ത് കാര്യം ഇരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലേ, തോന്നിയ ദിവസം എന്തെങ്കിലും കാണിച്ചാൽ പിടക്ക് പിടച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരാ, നാടകത്തിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തടത്ത് ചെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനില്ല, താൻ ഫോട്ടോയും കൊടുക്കാൻ നിൽക്കണമെന്ന് നിൽക്കണം പറഞ്ഞാൽ അയാളെ ഞാൻ വിളിച്ച്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നത്. അതും സിനിമ ഓർക്കണം, രാസലയിലെ സിനിമ, കമൽഹാസൻ, അതിൻ്റെ അകത്തൊരു കൊയ്ത്തുപാട്ടുണ്ട്, ഓ അയില്ലേം പാടത്തെ പെണ്ണേ എന്ന് പറഞ്ഞ് ആ പാട്ടിൻ്റെ സീൻ അവനെങ്ങനെ എന്നെ വിളിച്ചാ, ഞാൻ പോയില്ല എന്നുള്ളത്. അത് കഴിഞ്ഞ് ഉത്സവം എന്ന് പറഞ്ഞൊരു സിനിമ, അതിനും വിളിച്ച്, അതിനും ഞാൻ പോയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ സിനിമ ഇവിടെ കാര്യമേ ഇല്ല. പിന്നെ അങ്ങനെ നമ്മൾ ഈ നാടകം കളിക്കാമെന്ന് പറഞ്ഞാൽ 365 ദിവസമുള്ളതിൽ 330 നാടകമാരെയാണ് കളിക്കുന്നത് കേരളത്തിൽ. അങ്ങോളങ്ങളുടെ പരക്കം പയനാണ്, വണ്ടി ബെഡ്റൂം നമ്മുടെ വണ്ടിയാണ്, ഒരു ടെമ്പോ വാനാണ് ഈ പോണത്. ഈ കണ്ട ആളുകൾ മുഴുവനും അത് കയറേം തന്നെ ഉറങ്ങിയാണ്, അത്രയും ഒന്നിനും സമയമില്ല. പിന്നെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ, വന്ന് കഞ്ഞിയും കറിയും വെച്ച് വേവിച്ച് കുടിച്ചിട്ട് വേണം പിന്നെ പോകണമെങ്കിൽ. വീട്ടിലെല്ലാം റെഡിയാക്കി അവർക്ക് വെച്ച് കൊടുത്തിട്ടൊക്കെ വേണം. അന്നേരവും വളരെ കൗതുകകരമായി തോന്നിയത് ചേച്ചി കുട്ടികളുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഒരുപാട് നാൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയ വീട്ടിലപ്പച്ചൻ കയറ്റണവരെ, വീട്ടിലപ്പച്ചൻ കയറ്റിയപ്പോൾ അനിയത്തിമാരൊക്കെ ആയപ്പോഴേക്കും എൻ്റെ കൊച്ചി നോക്കാനൊക്കെ ഇളയാള്. മൂത്താള് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനില്ലാതെ. അവനാണ് ഏറ്റവും വിഷമിച്ചേക്കണത്. പക്ഷെ അവൻ വിഷമിച്ചതിന് വേണ്ടും അവൻ നന്നായിട്ട്, അവനൊരു പ്രശ്നമില്ലാതെ ഇപ്പം നല്ല ഹാപ്പിയാണ് എന്ന് പറഞ്ഞാൽ. എൻ്റെ എല്ലാ ദുരിതങ്ങളിലും കൂടുതൽ പങ്ക് വഹിച്ചേക്കുന്നത് അവനാണ്. ചേച്ചി അന്ന് കഷ്ടപ്പെട്ടെങ്കിൽ എന്താ ഇപ്പൊ ആ മക്കൾ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ സ്വന്തം എൻ്റെ മക്കൾ എന്നെ അത്ര കൃത്യമായിട്ട് അറിയാം. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് ഒരു കാലഘട്ടത്തിൽ അവനെ എല്ലാവരും ഒരു കുറ്റക്കാരനെ പോലെ ഇങ്ങനെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അവനൊന്നും എന്നോട് പറയൂല, ഇങ്ങനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല, ആരെങ്കിലും വിഷമിപ്പിച്ചാല എന്നും അവൻ പറയൂല. പക്ഷെ ഇളയാൾ അങ്ങനെ ആയിരുന്നില്ല, എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. കാരണം അവൻ ഇപ്പൊ ഇവർക്ക് വീട്ടിൽ കയറാൻ പറ്റി, അനിയത്തിമാരെന്ന് പറഞ്ഞ പൊന്നുപോലെ നോക്കും. അങ്ങനെയൊക്കെ ആയപ്പോൾ അയാൾക്ക് സന്തോഷത്തിൽ തന്നെ വളർന്നത്. പക്ഷെ ഇവൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, എൻ്റെ ദുഃഖത്തിൽ പകുതി പങ്ക് അവൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറി, അവനിപ്പോൾ ഒരു ഒന്നിനും ഒരു അല്ലലില്ലാത്ത ഒരു ഒരു ടൈപ്പാണ് അവൻ. അങ്ങനെ വേറെ ഒരു വലിയ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളൂല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൻ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോയി കളയും, അവനൊന്നിലും അങ്ങനെ ഉൾപ്പെടില്ല. അങ്ങനത്തെ ഒരു പ്രകൃതമാണ്. 2008 അപ്പോഴേക്കും ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവണം സിനിമയിലെത്തി. കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ രാജമ്പിദേവിന്റെ ട്രിപ്പിൽ നിന്ന് പോകുന്നതിന് ശേഷം, രാജമ്പിദേവിന്റെ കൂടെ ഞാൻ 37 വയസ്സിലാണ് അമ്മ വേഷം ചെയ്യണം. ചേച്ചി പക്ഷെ അതിനുശേഷമല്ലേ ജീവിതം ഒന്ന് പച്ച പിടിച്ചത്, ഇന്ന് കാണുന്ന ഒരു ആൾക്കാര് സ്വീകരിക്കുന്ന ഒരു സിനിമ. ആ അണ്ണൻ തമ്പിയിൽ ഒരു ഒറ്റ ഡയലോഗ് ഉള്ളൂ, ഒരു സീനേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ഇങ്ങനെ ഇറങ്ങിയിട്ട് സിനിമ റിലീസായിട്ടുണ്ട്, നാട്ടുകാരി എന്റെ പൊന്നെ പൗളി സിനിമയിൽ അഭിനയിച്ചത് പറഞ്ഞു, ആളുകൾക്കുള്ള സന്തോഷം കാണിക്കണം. ഇത്രയും വർഷം കിടന്ന് കഷ്ടപ്പെട്ട പെട്ടെന്ന് കിട്ടി ഒരൊറ്റ സിനിമയെന്ന് തന്നെ. അത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത സിനിമ വന്ന്, പിന്നെ അങ്ങനെ വേഗം 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 അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ തുടങ്ങി. പിന്നെ സിനിമ അന്നത്തെ ഇന്നത്തെ പോലെ ഇല്ല, ഇന്നിപ്പോ 10 സിനിമ എന്റെ വരാനുണ്ട്. അന്നതല്ല, ഒരു സിനിമയിൽ ഉടനെ അടുത്ത ആഴ്ച സിനിമ റിലീസാ, അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വരയല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു നമ്മളും അങ്ങോട്ട് മനസ്സുകൊണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് ആ ശരിയാണല്ലോ. പിന്നെ കൊള്ളാം, പിന്നെ ചെയ്യണതിനുള്ള നല്ല ഒരു പൈസ നമുക്ക് കിട്ടണം. നമ്മൾ നാടകം കളിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന നാടകം കളിച്ച 1000 രൂപയാണ് കിട്ടണം. ഇത് പെട്ടെന്ന് ഒരു സാധനം ചെയ്തപ്പോൾ 5000 രൂപയിലേക്ക് തരണം. അപ്പൊ ഞാൻ അയ്യോ 5000 രൂപയൊക്കെ കിട്ടുമോ സിനിമയിൽ അഭിനയിച്ചാലെന്ന അങ്ങനെ നമുക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരിക്കും സിനിമ ഒരു പോറ്റമ്മ തന്നെയാണ്. ശരിക്കും പറഞ്ഞ നാടകത്തിൽ നിന്ന് ചേച്ചി ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഒന്നും സമ്പാദിച്ചില്ല. ഒന്നും സമ്പാദിക്കണമെന്ന് പറഞ്ഞാൽ ആകെ വർഷം എടുക്കാറായ നേരത്ത് നമ്മൾക്ക് അവര് അഡ്വാൻസ് തരും, ഒരു 10-15 രൂപ അഡ്വാൻസ് തരും. അത് നമുക്ക് നാടകം കളിക്കണതിൻ്റെ ഒരു ജനുവരി ആകുന്നതിന് മുമ്പ് തന്നെ, ഡിസംബർ നവംബർ തുടങ്ങി സീസണായി നാടകത്തിൻ്റെ, ഡിസംബർ തുടങ്ങി പൈസ പിടിക്കും. അതായത് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു എമൗണ്ട് അവർ പിടിച്ചുകൊണ്ടിരിക്കും, ബാക്കി പൈസ നമ്മുടെ കയ്യിൽ കിട്ടണം. മാത്രമല്ല 5 നാടകം കഴിഞ്ഞ് 1 നാടകം നമ്മൾ ഫ്രീ കളിക്കണം ഇവർക്ക് വേണ്ടി, മുതലാളിക്ക് വേണ്ടി. അതായത് അത് മാറിയിട്ട് വളരെ കുറച്ചായുള്ളൂ, ഒരുപാട് നാടകം അങ്ങനെ. അപ്പം നമുക്ക് ഈ നാടകം കഴിയുമ്പോൾ തന്നെ വിഷമം കയറും, അടുത്ത നാടകത്തിന് പൈസ ഇല്ലല്ല എന്ന് ഓർക്കുമ്പോൾ. ഒരേ നാടകം കഴിഞ്ഞ് വരുമ്പോൾ അതങ്ങടെ കൊടുത്ത് ബസ് കാശ് മാത്രമായിട്ടാണ് ഈ പോണത്, തിരിച്ചു വരാൻ നേരത്ത് നമുക്ക് പൈസ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒരു മഴ വരുമ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം മെയ് മാസമൊക്കെ ആയിരുന്നേരം മഴക്കാലമാണ്, നാടകം തുടങ്ങുന്നതിന് മുമ്പേ മഴ വരാമെന്നുള്ളവർക്ക് പേടിയാണ്. അപ്പോൾ എനിക്ക് തലയിൽ വേറെ സോപ്പ് തേക്കാൻ പാടില്ല, അലർജി ഉണ്ട്. അപ്പോൾ PS മാത്രം തേക്കണം. അപ്പോൾ PS സോപ്പ് മേടിക്കണമല്ല, അതിന് വെയിലെ നാടകത്തിനൊക്കെ PS സോപ്പ് മേടിക്കും. ഒരു നാടകം കഴിയുമ്പോൾ ഒരു PS സോപ്പ് മേടിച്ചിട്ട് ഒരു പെട്ട അവിടെ വിട്ടേക്കണമായിരുന്നു. എന്ന് പറഞ്ഞാൽ വർഷത്തെ ജൂൺ ജൂലൈ കുളിക്കണ്ടേ,
അങ്ങനെ നോക്കിയിട്ടാ കയറി വന്നത്. അപ്പോൾ അതൊക്കെ അത് കണക്കൂട്ടി ചെയ്യും. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഒരു കരിയൊക്കെ എടുത്തിട്ട് വർഷം കഴിച്ചു വിട്ടാനുള്ള പരിപാടി. പിന്നെ ഒരു ഓഗസ്റ്റ് ആണ് വരെ നമുക്ക് പിടിച്ചിരിക്കണം. അങ്ങനെയൊക്കെ കരുതലോടുകൂടി തന്നെ ജീവിച്ചത്. പക്ഷേ വൈകിയാണെങ്കിലും സിനിമയിൽ എത്തുക എന്നുള്ളൊരു തീരുമാനം അത് വളരെ നന്നായിരുന്നില്ലേ? കാര്യം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അടക്കമുള്ള പുരസ്കാരങ്ങൾ ചേച്ചിക്ക് കിട്ടി. അതൊക്കെ ഭയങ്കര ദൈവഭാഗ്യം എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്തു കൊടുത്തതിൻ്റെ നന്മകളുടെയാണ് അത് നമുക്ക് പെട്ടെന്ന് കിട്ടണം. അല്ലെങ്കിൽ എന്നോട് അവാർഡ് കിട്ടിയപ്പോൾ കെ പി എസ് ലളിത എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു. ഇല്ലേ ചേച്ചി വിളിക്കുമ്പോൾ ഞാൻ ഫോണിലാണെന്നുള്ളതല്ല ചേച്ചിനെ ശരിക്കും കണ്ടു. ഞാൻ ഫോണുമായിട്ട് എഴുന്നേറ്റ് ഫോണിലാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. ചേച്ചി വിളിച്ചപ്പോൾ എഴുന്നേറ്റിട്ട് ചേച്ചി പറഞ്ഞു, എടോ ഞാൻ ഭാഗ്യവതിയാടോ, ഒരു അഞ്ചാറ് സിനിമ ചെയ്തു, ഒരു നല്ല സിനിമ ഒരെണ്ണം കിട്ടിയപ്പോൾ തന്നെ എനിക്കത് അവാർഡ് കിട്ടിയിട്ട്. ഞാനൊക്കെ എത്ര നാൾ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിനിമയിൽ അവാർഡൊക്കെ കിട്ടിയത്. അത് ഭയങ്കര ഭാഗ്യമുണ്ട്, താൻ ലെക്കാണ് കിട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങോട്ട് എനിക്ക് ഭയങ്കര ഇതായി. ഞാൻ ചേച്ചി ഞാൻ നിൽക്കണം കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞു. ചേച്ചി വിളിച്ചപ്പോൾ ഞാൻ കസേരയിൽ നിന്ന് എഴുന്നിട്ടിട്ടാന്ന് പറഞ്ഞു. ഓ ആ ചേച്ചിക്ക് ഭയങ്കര ഇതായിപ്പോയി. അങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ രണ്ട് സിനിമ ഞങ്ങൾ ചെയ്തേട്ടാ. അപ്പോൾ ആ ഇടയ്ക്ക് തന്നെ അവർ അവാർഡ് ദാനത്തിൽ വെച്ച് എന്നെയും കൂടി സ്ഥലകുമാർ വിളിച്ചപ്പോൾ അത് നേരിട്ട് കാണാൻ പറ്റി സംസാരിച്ച് അങ്ങനെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ദൈവഭാഗ്യം. അതായത് എവിടെയെങ്കിലും നമുക്ക് ദൈവം കരുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. അതാണെങ്കിലും സിനിമയിൽ വന്നതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ചെന്ന് കയറിയിട്ടാ ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും നമ്മളെ ഇഷ്ടം. എവിടെ ചെന്നാലും ആ ചേച്ചിനെ ചേച്ചി ചേച്ചിയുടെ അഭിനയം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ചേച്ചിയുടെ സ്വരം എങ്ങനെ പറയണത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പോൾ ഇത്തിരി നേരത്തെ വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇല്ല, സമയത്താണ് വന്നേക്കുന്നത്, ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്, ആ സമയത്താണ് ഞാൻ വന്നേക്കണം. ചേച്ചി നാടകവും സിനിമയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് നാടകത്തിൽ അപ്പോൾ തന്നെ റെസ്പോൺസ് കിട്ടുകയാണ്. ഇപ്പം കല്ലേറാണെങ്കിലും കൊള്ളാം, കയ്യടി ആണെങ്കിലും കല്ലേറി കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ അഭിനയം ചീത്ത കിട്ടില്ല, ഒരു ഒരു ദേവമ്മ എന്നൊരു കഥാപാത്രം ചെയ്തിട്ട്, അതായത് ആ അപ്പുറം ഇപ്പുറം അക്കരെ ഇക്കരെയുള്ള ഒരു രാജ്യങ്ങൾ, അവിടുത്തെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പെങ്കൊച്ചാണെങ്കിൽ അതിനെ കൊന്നു കളയണമെന്നാണ്. അത് ആണിനെ പ്രസവിച്ചിട്ട് പെണ്ണിനെ പ്രസവിക്കണേ പ്രശ്നമില്ല, ഫസ്റ്റ് ആദ്യത്തെ പ്രസവത്തിന് പെണ്ണാണെങ്കിൽ കൊല്ലണം. അത് ഇവർ വന്ന് ഇരിക്കുകയാണ് പ്രസവത്തിന് എന്നാണ് അവരുടെ ഭർത്താവ് കൂട്ടിക്കൊണ്ടുവരും. കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവരവിടെ ഇരിക്കുന്നു. ഇരുന്നിട്ട് പ്രസവത്തിൻ്റെ സമയത്ത് കൊച്ചെന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇവിടെ മുറുക്കി ഇങ്ങനെ ഒരു 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 ഭയാനകമായ ഒരു രൂപത്തിലുള്ള ഒരു മുടിയൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടി ഒരു കാവി വസ്ത്രം കൊടുത്തിട്ട് ഇങ്ങനെ ചുമന്ന ബ്ലൗസും ഇങ്ങനെ ഇട്ട് ഇങ്ങനെ മുറുക്കി ചുമപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പ്രസവിച്ചത് പെങ്കൊച്ചാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ടു വന്ന് പച്ചനോടുകൂടി കൊടുത്തിട്ട് ഈ വയറ്റത്തോട്ട് പിടിച്ച് നീക്കി അങ്ങോട്ട് കൊല്ലണേ. ഞാനിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ആൾ ഒറ്റയറിയ എൻ്റെ മുത്തഞ്ചത്തോട്ടൊരു കല്ലി അല്ല, അതാ ക്യാരക്ടറിന് കിട്ടിയ ഒരു അംഗീകാരമല്ലേ? അതെ, പിന്നെ കയ്യടിയാണ്, നമ്മൾ ഡയലോഗ് വെച്ച് കയറുമ്പോൾ അടിയാണ് കൈ. അതാണ്, അതൊരു ഭയങ്കര സമയം. പക്ഷെ സിനിമയിലാണെങ്കിൽ ചെയ്ത സിനിമയിലാണെങ്കിൽ നമുക്ക് തിയേറ്ററിൽ എങ്ങനെ വരുമ്പോഴല്ലേ അതുള്ളൂ. 70 വയസ്സോട് അടുക്കുന്ന ചേച്ചി, ഇപ്പോഴും ചേച്ചി 3 കുടുംബത്തിന്റെ കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവിന്റെ അനിയനും അനിയത്തിയും മരിച്ചുപോയി, 2 പെൺപിള്ളേരാണ് അവർക്ക് ഉള്ളത്. പിന്നെ അവരുടെ ചെലവും വീട്ടു ചെലവും ഒക്കെ ഞാൻ തന്നെയാണ് നോക്കണത്. നമുക്കൊരു സങ്കടമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട് വെച്ച് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം വീട് പഴയ പഴയ വീട്, അത് ഞാൻ വീഴ്ച വീട് തന്നെയാണ്, പഴയതായിപ്പോയി, തറവാടായിരുന്നത്. ഞാൻ തന്നെ അവർ ജപ്തിയായി പോയിട്ട് ലേലത്തിൽ പോയിട്ട് ഞാനത് പിടിച്ച് എടുത്ത് ഈ നാടകം കൊണ്ട് തന്നെ ഞാനത് ആക്കിയെടുത്തതാണ്. സഹോദരങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ചേച്ചി ഇപ്പോഴും ആ വൈപ്പിനെന്ന സ്ഥലത്ത്, അതും വെള്ളം കയറിയ ആ ഒരു സ്ഥലത്ത് ഇപ്പോഴും താമസിക്കുകയാണ്. അതെ, ആ ദൈവാനുഗ്രഹം കൊണ്ട് വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഞങ്ങളുടെ അകത്തേക്ക് വെള്ളം കയറിയില്ല. എന്തോ ദൈവം തടഞ്ഞു നിർത്തിയ പോലെ പുറത്തിങ്ങനെ തിങ്ങി നിന്നെങ്കിലും 1 ഇഞ്ച് വ്യത്യാസത്തിൽ വെള്ളം കയറിയില്ല. അപ്പോഴും നമ്മളവിടെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ചേച്ചി 37 വർഷമായി അഭിനയ ജീവിതം. 37 വർഷം നാടകം കളിച്ചു. 37 വർഷം നാടകം. ഇപ്പൊ ശരിക്കും 47 വർഷമായി. 47 വർഷം ആയി കലാരംഗത്ത് കല കൊണ്ട് മാത്രം ജീവിക്കുന്നത്. ഹാപ്പിയാണോ ചേച്ചി? ഹാപ്പിയാണ്. എൻ്റെ ഈ ജീവിതത്തിൽ 66 വയസ്സായി എനിക്കിപ്പോൾ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളതിൻ്റെ അഭിമാനമാണ് എനിക്ക്. അല്ലാണ്ട് അതിൻ്റെ ഒരു പരാതിയില്ല, ഒരു വിഷമമില്ല, ആർക്കൊന്നും. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്, ചേച്ചിക്ക് ഒന്നിനും പരാതിയില്ല, എല്ലാം പോസിറ്റീവായിട്ടാണ് ചേച്ചി കാണുന്നത്. വരണടുത്ത് വെച്ച് കാണാം എന്നുള്ള ജീവിതത്തെ തരണം ചെയ്തു വന്ന ബുദ്ധിമുട്ടുകളായിരുന്നു ചേച്ചിക്ക് കൂടുതലും. ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ ചെയ്ത ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ തരണം ചെയ്ത് പോകുന്നില്ലേ? ഇനിയുള്ള കാര്യം ഇനിയുള്ള കാലങ്ങളല്ലേ ഉള്ളൂ, അത് നമുക്ക് എങ്ങനെയും പിടിച്ചു വെക്കാൻ പറ്റുമെന്ന് തന്നെ. ഇത് ഈ ധൈര്യത്തിൽ തന്നെ അങ്ങോട്ട് പോകണം. എനിക്ക് ഇപ്പോൾ ഉള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വീട്, ആ പിള്ളേരിൽ ഒരാളെങ്കിലും കെട്ടിച്ചു വിടാനായിട്ടും, പിന്നെ ഒരെണ്ണത്തിന് നമുക്ക് ആ വീട്ടിൽ തന്നെ
കൂട്ടല്ല, ഒരാളെങ്കിലും കെട്ടിച്ചു വിടാനും അതിനും കൂടെയുള്ള ഇത് വഴി ഒരുക്കി തന്നേക്കണേ ദൈവമേ, അതിനുള്ള ആവശ്യം തന്നേക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതും കൂടി ചെയ്ത് പോകാൻ പറ്റിയാല് നമുക്ക് ഇപ്പോഴും സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്നല്ല, ഒന്നും നേടാൻ എന്നെ നേടാൻ സാധിക്കില്ല, എനിക്കൊന്നും നേടാൻ പറ്റില്ല മോനെ, കാരണം എന്ന് പറഞ്ഞ സമയമില്ല, ഇനി സമയമില്ല. ഇത് ഇനിയുള്ളതെങ്കിലും എനിക്കൊന്നും വേണ്ട, എനിക്കും ഒരു അസുഖം വന്ന് കിടന്ന് അങ്ങനെ എന്നെ ആരെങ്കിലും നോക്കും എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ഒരു പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ഒരു മരണം തന്ന് എന്നെ ദൈവം അനുഗ്രഹിക്കണമെന്നേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. കാരണം അവിടെയാണ് നമ്മുടെ വിജയം ഇനിയുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു നല്ല മരണം അത് എനിക്ക് ദൈവം തന്നേക്കണം. ഇട്ട് കഷ്ടപ്പെടുത്താണ്ട് ഒരു പെൺമക്കളില്ലാത്ത ഒരമ്മേണി ഞാൻ, എൻ്റെ ഇളയ മോൻ ഞാനങ്ങനെ കിടന്നുപോയാൽ എൻ്റെ ഇളയ മോൻ ഒരുപാട് വിഷമിക്കും. എൻ്റെ മോന് എന്നെ എടുത്തുകൊണ്ടുപോകാനും എൻ്റെ തുണി മാറ്റി തരാനും മുള്ളിക്കിടക്കുമ്പോൾ എടുത്തുകൊണ്ടുപോകാനും അതൊക്കെ ഞാൻ ഓർക്കും. അങ്ങനൊരവസ്ഥ വരാതെ ദൈവം എന്നെ രക്ഷിച്ചാൽ മതി, അത് മാത്രമേ ഉള്ളു. അതിന് വേണ്ടി അതെല്ലാം പ്രാർത്ഥന കൊടുക്കും, വേറെ ഒരു പ്രശ്നമില്ല. ചേച്ചി, മാതൃദിനമാണ് ഇന്ന്. പല അമ്മമാർക്കും ഉള്ളൊരു പ്രശ്നം, അവർക്ക് കുടുംബജീവിതം, മക്കള്, പ്രൊഫഷണൽ ജീവിതം, ഇങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോൾ പതറിപ്പോവുകയാണ് ജീവിതത്തിൽ, ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷേ ചേച്ചിയാണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അമ്മയാണെന്ന് പറയാം. എത്ര കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു ചേച്ചിയുടെ ജീവിതം, എന്നിട്ടും എത്ര സന്തുഷ്ടയായിട്ട് ഇപ്പോൾ ചേച്ചി എൻ്റെ മുന്നിലിരിക്കുന്നു. എന്താണ് അങ്ങനെയുള്ളവരോടൊക്കെ ചേച്ചിക്ക് പറയാനുള്ളത്? നമ്മൾ എന്തിനേയും തരണം ചെയ്യാൻ പഠിക്കണം. അമ്മ എന്ന അമ്മ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളൊരു മക്കൾ രണ്ടെണ്ണം രണ്ട് സ്വഭാവമാണെങ്കിൽ അത് കൂട്ടിപ്പിടിപ്പിക്കാൻ പറ്റണത് അമ്മ അമ്മയുടെ കഴിവുകൊണ്ടാണ്, കൈവിട്ട് പോകാതെ. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ രണ്ടാം മക്കളുണ്ട്, അവർ ചേട്ടനും കൂടി ഇന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കേർക്ക് ഉണ്ടായിട്ടില്ല. ഇളയാൾ പറയണതാണ് മൂത്താൾ കേൾക്കും, അവനോട് ചോദിക്കുമെന്ന് പറയും. അപ്പോൾ അത്രയും പ്രാധാന്യം നമുക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതുങ്ങൾ വിട്ടു പോകാതിരിക്കാൻ. ഇപ്പം എൻ്റെ മോന് വേണമെങ്കിൽ മാറി താമസിക്കാം, കല്യാണം കഴിച്ച് കുട്ടികളാകുമ്പോൾ മാറി താമസിക്കാമെന്നല്ലേ, പക്ഷേ മാറേണ്ട ആവശ്യമില്ല. ഞാനും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആളുകളത് അവരുടെ അടുത്ത് പിന്നെ വേറെ ഒരു സ്ഥലത്ത് പോകണം എന്തിനാ. എന്നോട് ഇനി കല്യാണക്കാരല്ല വെച്ചപ്പോൾ ഒരു പെണ്ണ് എന്നോട് ചോദിച്ചതാണ്, മൂത്ത മോനല്ലേ അപ്പോൾ വേറെ സ്ഥലമുണ്ടോ, ശമ്പളം എന്താണ് എന്ന് ഇനി ചോദിച്ചു ഒരു പെൺകൊച്ച എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോള് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് മാറി താമസിപ്പിക്കാൻ വേണ്ടിയല്ല, കുടുംബത്തിൽ കൂട്ടായ്മയായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മോള് ഉദ്ദേശിക്കുന്ന പോലെ വീട്ടിലേന്ന് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകാനാണെങ്കിൽ വരണ്ട, അത് വരാതിരിക്കണമെന്നല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കൂട്ടുകുടുംബം, ഞാൻ ഒരുപാട് അംഗങ്ങളുള്ള വീട്ടിൽ കഴിഞ്ഞ ആളാണ്, എനിക്ക് അതുപോലെ തന്നെ ജീവിച്ച് മരണം വരെ അവരെൻ്റെ അടുത്ത് ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. വേണമെങ്കിൽ ഞാൻ പോകാം, പക്ഷെ അവർ വിട്ടു പോകണത് എനിക്ക് താല്പര്യമില്ല. അവർ ചേട്ടനും കൂടി അവൻ്റെ ഇളയാളുടെ കാര്യങ്ങളെല്ലാം അവർ നോക്കണ്ട്, ഞാനില്ലെങ്കിലും ഒരു കുറവും വരുത്താണ്ട് അവർ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത്. ശരിക്കും ഒരു അമ്മ എന്ന നിലയിൽ ഇത് തന്നെയല്ലേ ചേച്ചിയുടെ വിജയം? രണ്ട് മക്കള് സന്തോഷത്തോടെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. എനിക്ക് ആരെ വേണമെങ്കിലും ഒറ്റ വിളിക്ക് വിളിച്ചാൽ ഓടിയെത്താനായിട്ടും രണ്ട് മക്കളും എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും വീട്ടിലായി. പിന്നെ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്ന വെച്ചാൽ പുള്ളിയെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരു 11 മണി 12 മണി വരെയും സിനിമ കാര്യങ്ങളും കലാരംഗത്തുള്ള പഴയ ആൾക്കാരുടെ കാര്യങ്ങളും സംഗീതത്തിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് ഞങ്ങൾ സംസാരിക്കണം. അല്ലാണ്ട് ഒരു അയൽ വീട്ടിൽ അവിടെ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയാറില്ല, ഞങ്ങളതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. നമ്മൾ നമ്മുടെ കുടുംബവും നമ്മുടെ കാര്യങ്ങളും. ഇപ്പം ഒരു കൊച്ചുണ്ട്, അതിന് പാട്ട് ഏത് പാട്ട് ഇഷ്ടമാണോ അത് വെച്ചു കൊടുക്കുക, അത് കാണിക്കുക, കലയായിട്ടുള്ള ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം അത് പഠിപ്പിക്കുക, അതാണ് നമ്മുടെ വിജയം. ചേച്ചി, വത്സൻ ചേട്ടനെ കല്യാണം കഴിച്ചപ്പോൾ പലരെയും വെറുപ്പിക്കേണ്ടതായി വന്നു, അപ്പച്ചനെ അടക്കം. പക്ഷെ നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നില്ല? ഞങ്ങൾ തമ്മിലെന്ന് പറഞ്ഞാൽ 45 കൊല്ലത്തെ ബന്ധുവാണ്, പക്ഷേ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, എന്നെ പറയാൻ അവസരം കൊടുത്തിട്ടില്ല. കാരണം ഞാനാണ് എന്തെങ്കിലും ഒച്ചപ്പാട് ഉണ്ടാക്കി പറയുള്ളൂ, വരുമ്പ ഒച്ച എന്തെങ്കിലും എനിക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്താൽ ഞാൻ സമ്മതിക്കില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ പുള്ളി എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, മരിക്കണവരെ എടീന്ന് വത്സൻ എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. എടി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വഴക്കിട്ട് വഴക്കിടണ പോലെയല്ല, പക്ഷെ എടി എന്ന് വിളിച്ചിട്ടില്ല. എപ്പോഴും മോനെ എന്ന് വിളിച്ചിരുന്ന അങ്ങാടും ഇങ്ങോട്ടും. അല്ല, നാട്ടുകാർ പലതും പറയുമ്പോഴും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന ഈ ഭർത്താവ് തന്നെയല്ലേ? അതെ, ഞാൻ പലപ്പോഴും ഒരുപാട് നിരാശപ്പെട്ട സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതൊക്കെ മാറിടോ, താനെല്ലാം എല്ലാം മാറും, തൻ്റെ ഒക്കെ പിടിച്ചു വെക്കാൻ പറ്റും. പിന്നെ നാടകം കളിച്ച് കളിച്ച് മടുത്ത് കഴിയുമ്പോൾ ഞാൻ പറയും, ഒരു നാടകം കളിച്ചിട്ട് ഒരു ഇതുവരെ ഒരു അവാർഡ് പോലും കിട്ടിയിട്ടില്ല, നിർത്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും, എടോ അങ്ങനെ പറയരുത്, നാടകം കളിച്ച് താൻ അവാർഡ് മേടിച്ചിട്ടേ ഇത് നിർത്താൻ പാടുള്ളൂ, അതുവരെയും പോകണമെന്ന് പറയും. അതായത് ഇത്ര നാൾ നടന്നില്ലേ, വേഷങ്ങൾ ഒരുപാട് നല്ലത് ചെയ്യണ്ടേ, പക്ഷെ ഒരു അവാർഡിന് പോകേ അല്ലെങ്കിൽ അതൊരു അവാർഡ് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നൊക്കെ അത് നടക്കാതെ വരുമ്പോൾ ഞാനപ്പോൾ അവർക്ക് ഇത്ര നാളൊരു നാടകം കളിച്ചിട്ട് പോയിട്ടും ഒരു അവാർഡ് പോലും മേടിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞത് അതിനോട്,
ചേച്ചി മുന്നിലിരിക്കുന്ന ആളിലേക്ക് ചേച്ചി പകർന്നു തരുന്ന ഈ പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് തന്നെയാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഇനിയും അത്തരത്തിൽ ചുറ്റിലും നിൽക്കുന്നവരിലേക്ക് പോസിറ്റീവ് എനർജി വ്യാപിപ്പിക്കാൻ ചേച്ചിക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാ അമ്മമാരും മക്കളും അവരുടെ കുടുംബങ്ങളൊന്നും വിട്ടുപോകാതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകാതെ കൂട്ടു, അത് നമ്മളിപ്പോൾ ജോലി സംബന്ധമായിട്ട് അങ്ങോട്ടൊക്കെ മാറിയൊക്കെ പോകും, പക്ഷേ എന്നാലും ഒരു സമയം എല്ലാവരും കൂടി കൂട്ടി ഇണങ്ങി വരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതാണ് നമ്മുടെ ഈ ജീവിതത്തിൽ ഈ ഒരു വെള്ളപ്പൊക്കം വന്നാലും ഒരു കൊറോണ വന്നാലും പോകാനുള്ള ജീവിതമാണിത്. പക്ഷേ ആ സമയത്ത് നമ്മൾ കുറച്ച് സമയമാണ് ജീവിക്കണമെങ്കിലും അത് മക്കളും മരുമക്കളും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ കഴിയാനായിട്ടുള്ള ഒരു ഭാഗ്യം എല്ലാ അമ്മമാർക്കും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാ അമ്മമാരും അങ്ങനെ ആകണം. എല്ലാവരും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അമ്മമാർ ചെയ്തത് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബലം കിട്ടും. ഇത്രയോ സഹനശക്തിയുള്ള അമ്മയായിരുന്നു എൻ്റെ. ഒരു ഒന്നിനും ഒരു ആളോടും പരാതിയില്ലാത്തത്. കഞ്ഞി വെച്ച് എല്ലാവർക്കും കൊടുക്കുമ്പോൾ ചിലപ്പോൾ എണ്ടെങ്കിൽ കഴിക്കാം എന്നാണ്, അല്ലാണ്ട് അമ്മയ്ക്ക് വേണ്ടി ഒരു പൊടി മാറ്റി വെച്ചിട്ടില്ല. പക്ഷെ അപ്പം എന്താണ്, ആ അമ്മനെ മനസ്സിലാക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം എൻ്റെ ഭക്ഷണത്തിൽ നിന്ന് ഒരു പിടി ഞാൻ മാറ്റും. എൻ്റെ അമ്മ ഭക്ഷണം കഴിക്കാമെന്ന് ഞാൻ ശ്രദ്ധിക്കണ്ടാവും, ബാക്കി എല്ലാവരും ശ്രദ്ധിച്ചില്ലെങ്കിലും. അപ്പോൾ അതാണ് ആ ഒരു പാഠവും എനിക്കും അങ്ങനെ വന്നേക്കുന്നത്. നമ്മളെ ജനിപ്പിച്ചപ്പോൾ തന്നെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട് അത് ഇന്നതൊക്കെ ആകുള്ളൂ. അപ്പോൾ അതിനോട് പൊരുത്തപ്പെട്ട് പോവുക, അത്രയേ ഉള്ളൂ. ഒരു അവിടെ കൊണ്ടാക്കി അനാഥാലയത്തിലാക്കണ അമ്മമാരും അല്ലാത്ത അമ്മമാരും ഒക്കെ ഉണ്ട്. പക്ഷെ അവരപ്പം മക്കള് അവരുടെ കാലം വരുമ്പോൾ അവർ ചിന്തിക്കും ഞാൻ എൻ്റെ അമ്മനോട് ഇതാണല്ലോ ചെയ്തതെന്ന്. അതിൻ്റെ അവസരം പിന്നൊരു അവസരം തിരുത്താനുണ്ടാവില്ല. അപ്പോൾ തിരുത്തി പോവുകയാണെങ്കിൽ അത് നല്ലതാണ്. കുറവുകളുണ്ടാവുന്നേ അമ്മമാർക്കും അപ്പന്മാർക്കും ഒക്കെ കുറവുകളുണ്ടാവും. എൻ്റെ അമ്മായിമ്മ എന്നോട് ഒരുപാട് പോരെടുത്തിട്ടുണ്ട്. പക്ഷേ മരണസമയത്ത് എൻ്റെ വെള്ളം കുടിച്ചു എൻ്റെ അമ്മായിമ്മ മരിച്ചത്. ഞാൻ അവരെ താലോലിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഞാൻ ഭയങ്കര സാമർത്ഥ്യക്കാരത്തിയാണ്. അപ്പോൾ എന്നേലും സാമർത്ഥ്യം അമ്മായിമ്മ കാണിക്കുമായിരുന്നു. ഞങ്ങൾ രണ്ടും പേരും നല്ല പൊരിഞ്ഞിടിയിരിക്കുകയാണ് പോലെ. പക്ഷേ ഒരു സമയം വന്നപ്പോൾ ആ അമ്മായിമ്മക്ക് എൻ്റെ കഞ്ഞി മതി, എൻ്റെ ചോറ് മതി, ദാസിന് കൊടുക്കണ ചോറ് കെട്ടിയ ചോറുതാ എനിക്കൊന്ന് പറഞ്ഞ് മേടിച്ച് കഴിക്കാനുള്ള ഒരു അവസരം വന്നു. അതാണ് കാലം. ഒരു പരാതികളും ഇല്ലാതെ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ കാലം ചേച്ചിക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയട്ടെ. നല്ല നല്ല റോളുകൾ ചേച്ചിയെ തേടി എത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ചേച്ചി വളരെയധികം നന്ദി ഇത്രയും നേരം സംസാരിച്ചു. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ സഹകരിക്കാനും ഇത്രയോ കാര്യങ്ങളൊക്കെ മനസ്സ് തുറന്ന് പറയാനും സാധിച്ചാൽ എനിക്കും വളരെ സന്തോഷം.